പാലസ്തീൻ പ്രശ്നത്തിൽ ന്യായമായ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുമെന്ന് ചൈന പശ്ചിമേഷ്യൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട പാലസ്തീൻ ലബനോൺ ഇസ്രായേൽ തുടങ്ങി എല്ലാ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും സംയമനത്തോടെയും സമാധാനത്തോടെയുമുള്ള പ്രവർത്തനം പ്രശ്നപരിഹാരത്തിന് ആവശ്യമെന്നും ചൈന വ്യക്തമാക്കി പ്രശ്നപരിഹാരത്തിന് ഇസ്രായേൽ സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പശ്ചിമേഷ്യൻ കാര്യങ്ങൾക്കുള്ള ചൈനയുടെ പ്രത്യേക പ്രതിനിധി സായ് ജുൻ ചൂണ്ടിക്കാണിച്ചു പശ്ചിമേഷ്യൻ പ്രതിനിധികളുമായി ബെയ്ജിംഗിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് സായ്ജുൻ നിലപാട് വ്യക്തമാക്കിയത് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ആളിക്കത്തുന്ന സംഘർഷത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്ന നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് ചൈനയെന്നാണ് സൂചന ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിരിക്കുന്നത് പാലസ്തീനുമായും ലബനനുമായും ഇസ്രായേലിനുള്ള സംഘർഷഭരിതമായ ബന്ധത്തെ ഏറെ ആശങ്കയോടെയാണ് ചൈന നോക്കിക്കാണുന്നത് എല്ലാവരും പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും പരമാവധി നിയന്ത്രണം പാലിക്കണമെന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ അഭിപ്രായപ്പെട്ടത് അൽ അക്സ പള്ളിയിൽ പാലസ്തീനികൾക്കെതിരായ ഏറ്റവും പുതിയ ആക്രമണത്തിന് ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പാലസ്തീൻ അനുകൂല പ്രവർത്തകർ ശനിയാഴ്ച യു കെ തലസ്ഥാനമായ ലണ്ടനിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് അടിയന്തര പ്രതിഷേധം നടത്തി ബുധനാഴ്ച ജെറുസലേമിലെ ഫ്ലാഷ് പോയിന്റ് അൽ അക്സ പള്ളിക്കുള്ളിൽ ഇസ്രായേൽ പോലീസ് പാലസ്തീൻകാരുമായി ഏറ്റുമുട്ടിയിരുന്നു പാലസ്തീൻ തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിലും ലബനിലും ബോംബെറിഞ്ഞു ഇസ്രായേൽ ഗാസാ മുനമ്പിൽ ബോംബെറിഞ്ഞ് ദുർറ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിന് കേടുപാടുകൾ വരുത്തുകയും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് യു കെ ആസ്ഥാനമായുള്ള ഫ്രണ്ട്സ് ഓഫ് അൽ അക്സ എൻജിഒ പറഞ്ഞു ബുധനാഴ്ച ഇസ്രായേൽ അധിനിവേശ സേന മുസ്ലിങ്ങൾക്കുള്ള ജറുസലേമിലെ ഏറ്റവും പുണ്യസ്ഥലത്ത് ആരാധകരെ ബാറ്റണുകളും റൈഫിളുകളും ഉപയോഗിച്ച് മർദ്ദിച്ചു ഇന്നലെ ഇസ്രായേൽ സൈന്യം പാലസ്തീൻ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കണ്ണീർവാതകം സ്റ്റൺ ഗ്രനേഡുകളും ഉപയോഗിച്ച് ആക്രമിച്ചു ഇസ്രായേലിന്റെ നിയമവിരുദ്ധമായ അധിനിവേശത്തിനും ക്രൂരമായ വർണ്ണവിവേചന ഭരണത്തിനു കീഴിൽ റമദാൻ കാലത്ത് അൽ അക്സയിലെ പാലസ്തീൻ ആരാധകർക്കു നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എൻജിഒ കൂട്ടിച്ചേർത്തു സിറിയയിൽ നിന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് മൂന്ന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച പറഞ്ഞു രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ അയൽക്കാരിൽ നിന്നുള്ള അപൂർവ ആക്രമണമാണ് ഇത് ഇത് ദിവസങ്ങളോളം ഒന്നിലധികം മുന്നണികളിൽ നിന്നും വർദ്ധിച്ചുവരുന്ന ആക്രമങ്ങൾക്ക് ശേഷമാണ് നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ലാത്ത റോക്കറ്റ് വിക്ഷേപങ്ങളുടെ ഉത്തരവാദിത്തം ഉടനടി ആരും ഏറ്റെടുത്തിട്ടില്ല ഒരു റോക്കറ്റ് മാത്രമാണ് ഇസ്രായേൽ പ്രദേശത്തേക്ക് കടന്ന് ഗോലാൻ കുന്നുകളിലെ വയലിൽ പതിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു നശിപ്പിച്ച മറ്റൊരു മിസൈലിന്റെ ശകലങ്ങൾ സിറിയൻ അതിർത്തിക്കടുത്തുള്ള ജോർദാൻ പ്രദേശത്തേക്ക് പതിച്ചതായി ജോർദാൻ സൈന്യം റിപ്പോർട്ട് ചെയ്തു റോക്കറ്റ് ആക്രമങ്ങളെ ശത്രുക്കളോടുള്ള ക്രൂരമായ മുമ്പത്തേതും നിലവിലുള്ളതും തുടരുന്നതുമായ പ്രതികരണത്തിന്റെ ഭാഗമായി സിറിയൽ പ്രസിഡന്റ് ബാഷർ അസദിന്റെ ഒരു ഉപദേഷ്ടാവ് വിവരിച്ചു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സുരക്ഷാ സേന ഇരുപത് വയസ്സുള്ള പാലസ്തീൻകാരനെ അസ്വൻ പട്ടണത്തിൽ വെച്ച് വെടിവെച്ചു പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിക്കുന്നത് ഇത് പ്രദേശത്ത് പ്രതിഷേധം ഇളക്കിവിട്ടിട്ടുണ്ട് കല്ലും സ്ഫോടക വസ്തുക്കളും എറിഞ്ഞ ശേഷമാണ് പാലസ്തീനുകൾക്കെതിരെ സൈന്യം വെടിയുതിർത്തതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു കൊല്ലപ്പെട്ട പാലസ്തീൻകാരൻ ഐത് സലീം ആണെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം തിരിച്ചറിഞ്ഞിട്ടു ന്യൂസ് ഡെസ്ക്